തടിയിലും ചിരട്ടയിലും മനോഹര ശില്പങ്ങൾ ഒരുക്കുകയാണ് 76-കാരനായ കടപ്പാട്ടൂർ വട്ടമറ്റത്തിൽ രമണൻ. KSRTCയിൽ പെയിന്ററായിരുന്ന ഇദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് മനോഹര ശില്പങ്ങളുടെ നിർമ്മിതിയിലേക്ക് കടന്നത്. ആനത്തല, ഗണപതി, മയിൽ തുടങ്ങി വൈവിധ്യമാർന്ന ശില്പങ്ങളാണ് രമണൻ നിർമ്മിച്ചിരിക്കുന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം വീട്ടിൽ ബോറടിച്ചിരിക്കുന്നവരാണ് ഏറെയും. എന്നാൽ അവരിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുകയാണ് കടപ്പാട്ടൂർ വട്ടമറ്റത്തിൽ രമണൻ. ഇദ്ദേഹം KSRTCയിലെ റിട്ടയേർഡ് പെയിൻ്ററാണ്. ശില്പങ്ങൾ തീർക്കുന്നതിൽ തൻ്റേതായ ശൈലി തന്നെയുണ്ട് രമണന്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ആനയുടെയും രൂപങ്ങളാണ് രമണൻ തടിയിൽ തീർത്തിരിക്കുന്നവരിൽ ഏറെയും. തെങ്ങും തേങ്ങയും ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കും. തടികളും ഉണ്ടാക്കും. സിംഹത്തിനെയൊക്കെ തടികളും ഉണ്ടാക്കുക. തേള്, ഗണപതി, അണ്ണൻ, പിന്നെ മുയൽ, ശ്രീപുത്തൻ, ആനത്തലകൾ, പെൻഗ്വിൻ. ചകിരി, വേരുകൾ, തേങ്ങ തുടങ്ങിയവയെല്ലാം കൊണ്ടും മനോഹരമായ വസ്തുക്കൾ നിർമ്മിക്കുന്നു. 3 തേങ്ങയിൽ തീർത്ത വണ്ട് ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. തടിയിൽ തീർത്ത അണ്ണാൻ, തേൽ, സിംഹം തുടങ്ങിയവയെല്ലാം മനോഹരമായ ശില്പങ്ങളാണ്. കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള അണ്ണാനും വണ്ടും പാമ്പും തത്തയുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശില്പങ്ങളിൽ ഉണ്ട്. സ്വന്തം ശൈലിയിൽ കലയോടുള്ള അഭിനിവേശം കാരണം ഓരോ രൂപങ്ങൾ തീർക്കുന്നു. കൂടാതെ സിമെന്റ് കൊണ്ടുണ്ടാക്കിയ കൊക്ക്, തവള എന്നിവ വീട്ടുമുറ്റത്തെ അലങ്കാരമാക്കുന്നു. പറമ്പുകളിൽ മറ്റും ഉപേക്ഷിക്കുന്ന വേരുകളും തടികളുമെല്ലാം രമണന്റെ കയ്യിലെത്തിയാൽ മനോഹരമായ ശില്പങ്ങളായി മാറുകയാണ്. പുതിയ ശില്പനിർമ്മാണത്തിന്റെ തയ്യാറെടുപ്പിലാണ് രമണൻ. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.